റേഷൻ്റെ അങ്ങനെയല്ല ജനറേഷൻ്റെ ഇതായിരിക്കും പണ്ട് തൊട്ട് ഞാൻ കുഞ്ഞിലെ തൊട്ടേ ഞാൻ ഭയങ്കര വാശിക്കാരെയാണ് ജൻസിസോ എനിക്ക് എന്തെങ്കിലും വേണം അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം ഇതാണെങ്കിൽ ഞാൻ എപ്പോഴും അതിനു വേണ്ടി എനിക്ക് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ കുഞ്ഞിലൊട്ടേ അങ്ങനെയാണ് അല്ലാതെ ഇതിൽ വന്നതിന് ശേഷം മാറിയത് അങ്ങനെയെന്നല്ല എനിക്ക് സിനിമയിൽ വരണമോ ഫാഷൻ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ആളാണ് ഡാൻസിൻ്റെ കൂടെ തന്നെ എൻ്റെ ഫുഡിൽ പഠിക്കാൻ പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ആളാണ് അപ്പോൾ ഫാഷൻ ഇത് എനിക്കൊരു ഞാനൊരു ഇൻട്രസ്റ്റ് വന്നപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം എന്തുകൊണ്ട് എനിക്ക് എക്സ്പ്ലോർ ചെയ്തു വിടാം അങ്ങനെയാണ് ഞാനത് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ആൾക്കാർ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇനിയും ചാൻസുകൾക്ക് വേണ്ടി അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല ബിക്കോസ് എനിക്ക് ഞാൻ ഡ്രസ് ചെയ്യുന്ന രീതി ഇഷ്ടമാണ് അതിപ്പോൾ ഞാൻ കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ മേടിക്കുന്ന കാര്യങ്ങളും ബാക്കിയുള്ള ആൾക്കാർ ചെയ്യരുതെന്ന് പറഞ്ഞൊരാവശ്യമില്ല സോ ഞാൻ എപ്പോഴും അതേ നോക്കിയിട്ടുള്ളൂ ആൻഡ് എന്റെ എല്ലാ അമ്മയ്ക്കും ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മ സെയിം ഡ്രസ്സിലൊക്കെയാണ് പഠിച്ചത് അപ്പൊ അമ്മ ഞാനും സെയിം ഒരു വൈഫാണ് അപ്പോൾ അച്ഛൻ ാണ് എന്റെ അച്ഛനും അതെ ഫുൾ രണ്ടുപേരും ഫുൾ അങ്ങനെയാണ് അപ്പൊ എനിക്ക് വിത്ത് ഒരു ഒരു അങ്ങനത്തെ ഫാമിലി എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നമുക്കൊരു സിനിമയുടെ ഒരു ക്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നോളം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സിനിമ പ്രൊമോഷൻ എന്നുള്ളത് അപ്പം അതിങ്ങനെയാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ എല്ലാവരും മീഡിയയിലാണല്ലോ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും ഫുൾ ടൈം അല്ലെങ്കിൽ മൊബൈലിൽ സോഷ്യൽ മീഡിയ എല്ലാ ബിസിനസ്സിനെയും എല്ലാ ബിസിനസ്സിനെയും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഒരു ടൈം ആണല്ലോ സിനിമയ്ക്ക് പ്രത്യേകിച്ച് പിന്നെ റിവ്യൂ സിനിമകളുടെ എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷേ അത് സിനിമയെ മനഃപൂർവ്വമായിട്ട് ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് നെഗറ്റീവായിട്ട് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് വളരെ മോശമായിട്ട് എഴുതുന്നത് അത്ര നല്ലൊരു പ്രവണതമായിട്ട് തോന്നുന്നില്ല കാരണം ഇതൊരു ഒരുപാട് പേരുടെ എഫർട്ടല്ലേ തന്നെ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ

കറക്റ്റ് ചെയ്യുന്നു സത്യസന്ധമായി പറഞ്ഞു അവരാണ് ശില്പികൾ ഇന്നേ വേ ക്യാരക്ടേഴ്സ് ഒരു തിരക്കഥ ഡിമാൻഡ് ചെയ്യുന്ന ക്യാരക്റ്റേഴ്സ് പ്ലേ ചെയ്യാനും അതിനെ രൂപപ്പെടുത്താനുമാണ് ഒരു സെറ്റിലെ ടീം വർക്ക് ചെയ്യുക അല്ലേ പക്ഷേ ഓവറോൾ ഒരു നടനെയോ ഒരു ആർട്ടിസ്റ്റിനോ ഏതു പബ്ലിക് പെർഫോമിംഗ് പെർഫോമിങ് ആർട്ടിലുള്ള ഏത് വ്യക്തിയുടെയും ഒരു ഔട്ട്ലുക്ക് രൂപപ്പെടുത്തുന്നത് പ്രേക്ഷകരാണ്